എല്ലാവർക്കും എൻ്റെ സുപ്രഭാത വന്ദനം. ഗുരോർ ബ്രഹ്മ, ഗുരോർ വിഷ്ണു, ഗുരോർ ദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മ, ഗുരോർ വിഷ്ണു, ഗുരോർ ദേവോ മഹേശ്വരഃ, गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः. गुरु ब्रह्म, गुरुर् विष्णु, गुरुर् देवो महेश्वरः, गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः. എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ സുപ്രഭാത വന്ദനം. ധന്യമായ ഒരു സന്ദേശം, അതൊരു സുപ്രഭാത സന്ദേശം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ആ സന്ദേശത്തിനൊരു പ്രത്യേകത, ഇന്ന് രാവിലെ പെട്ടെന്ന് ഫേസ് പേജിലെ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോഴാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ട് മൂന്ന് ദിവസമായി അദ്ദേഹത്തിൻ്റെ മകനും ആശുപത്രിയിലുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു, ഈ കുട്ടിയെ സ്കൂളിൽ വിടാതെ എന്തിനാ ആശുപത്രിയിൽ കൊണ്ടുവന്നത്, പഠിക്കണ്ടേന്ന്. അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ ചികിത്സിക്കുന്നത് എൻ്റെ മകൻ കാണണം, അവൻ അറിയണം എന്താണ് മാതൃ ചികിത്സ എന്ന്, അവൻ നേരിട്ട് കണ്ടറിയണം. യഥാർത്ഥത്തിൽ പണ്ട് ആയുർവേദമായാലും ജ്യോതിഷമായാലും വാസ്തുവിദ്യയായാലും ഭൂപശാസ്ത്രമായാലും ഏത് കാര്യം പഠിപ്പിക്കുമ്പോഴും അവൻ്റെ അടുത്ത ശിഷ്യഗണങ്ങൾ ഗുരുവിൻ്റെ കൂടെ ഉണ്ടാവും, ശിഷ്യഗണങ്ങൾ ഗുരുവിൻ്റെ കൂടെ ഉണ്ടാവും, അസിസ്റ്റൻസായിട്ടാണ്, പരികർമ്മികളായിട്ടാണ് ഉണ്ടാവുക. മന്ത്ര തന്ത്ര കാര്യത്തിലും പൂജയുടെ കാര്യത്തിലും നമ്മുടെ പൈതൃകത്തിൻ്റെ സമഗ്രമായ പഠന വിഷയത്തിൽ പൂർണ്ണമായും മക്കൾ, താല്പര്യമുള്ള മക്കൾ കൂടെ ഉണ്ടാവും, ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുക. ഇനി ഞാൻ വിവേകാനന്ദൻ്റെ ഒരു സന്ദേശവും കൂടി വായിക്കാം. ധർമ്മബോധമുള്ള മതത്തിൻ്റെ അടിക്കല്ലിലാണ് ഒരു രാഷ്ട്രമെന്ന മണിമാളിക പണിയേണ്ടത്. ധർമ്മബോധമെന്ന മതം, റിലീജിയനല്ല, ധർമ്മബോധമെന്ന ധന്യമായ വീക്ഷണം, ധർമ്മബോധമുള്ള വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രമെന്ന മണിമാളിക പണിയേണ്ടത്. റിലീജിയൻ ഈസ് ദ ബാക്ക് ബോൺ, ദ ബെഡ് റോക്ക്, ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് ദ നാഷണൽ എഡിഫിസ് ഹാസ് ബീൻ ബിൽറ്റ്. നമ്മളുടെ കുടുംബം നമ്മൾ വളർത്തേണ്ടത്, ഉയർത്തേണ്ടത്, ഉണർത്തേണ്ടത്, പണിയേണ്ടത് ധർമ്മബോധമുള്ള തലമുറയിലൂടെയാണ്. ആ ധർമ്മബോധം നമ്മൾ നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കണം. ധർമ്മബോധം നമ്മൾ നമ്മളുടെ മക്കളിൽ പുസ്തകത്തിൽ എഴുതി കൊടുത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. കണ്ണിലൂടെയും ചെവിയിലൂടെയും ആ വിവരണം അവർക്കെത്തണം. ഈ സുപ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലും, നിങ്ങളോട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും, ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവരുമാവട്ടെ, അവരുടെ കുടുംബത്തിലെ മക്കൾക്ക് ധർമ്മബോധം കേൾപ്പിച്ചും കാണിപ്പിച്ചും വളർത്തണമെന്ന് പറയണം. നിങ്ങളും അത് ചെയ്യണം, നമ്മളും അത് ചെയ്യണം. നമ്മളുടെ മക്കൾക്ക് നമ്മൾ മറ്റെന്ത് കൊടുത്താലും
അതിനേക്കാളേറെ അവർക്ക് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടും. നമ്മൾ കൊടുക്കുന്നതിനേക്കാളേറെ വളരെ വളരെ കൂടുതൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടും. പക്ഷേ ധർമ്മബോധവും മൂല്യവും നമ്മളല്ലാതെ മറ്റാരും കൊടുക്കാനില്ല. നമുക്കൊന്നോ രണ്ടോ മക്കളെ ഉള്ളൂ, കൂടി വന്ന മൂന്ന് കുട്ടികൾ. സ്കൂളിൽ 10, 35, 40 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് ഒരു ടീച്ചറാണ് ഒരു പീരീഡിൽ. ആ ടീച്ചർ കൈകാര്യം ചെയ്യുന്നത് ആരാൻ്റെയും മക്കളെയാണ്, നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ മക്കളെയാണ്. ഈ സുപ്രഭാത സന്ദേശത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇത് പകർത്തിയാൽ പോരാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു അന്തരീക്ഷം, പ്രകർത്തിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത്. നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ഒന്നും ഇന്ന് ആരും അത്ര ധൈര്യപ്പെടാറില്ല, ധൈര്യപ്പെടുകയുമില്ല. ഇനി അഥവാ നിഷേധിച്ചാലും പുച്ഛിച്ചാലും അതിനെയൊക്കെ നമുക്ക് കവച്ചു വയ്ക്കാൻ സാധിക്കുന്ന ആത്മധൈര്യം ഹൈന്ദവ ജനതയ്ക്കുണ്ട്, ഈ വികാരം സ്വീകരിക്കുന്ന എല്ലാ മതക്കാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധർമ്മബോധമുള്ള മക്കളെ വളർത്തുക. അമ്മയെ ചികിത്സിക്കാൻ അച്ഛൻ ലീവെടുത്ത് ആശുപത്രിയിലിരുന്നപ്പോൾ സ്കൂളിൽ പോകുന്ന മകനെയും ലീവെടുപ്പിച്ച് അച്ഛൻ്റെ കൂടെ നിർത്തി. അച്ഛൻ അമ്മയെ ചികിത്സിക്കാൻ എന്തെല്ലാമാണോ ചെയ്യുന്നത്, അത് കേട്ട് പഠിക്കുന്നതിനെ അതുപോലെ കണ്ടു പഠിക്കുന്നതിനും മകന് ലഭിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ അവസരമാണത്, ഏറ്റവും ഉജ്ജ്വലമായ അവസരം. എല്ലാ ദിവസവും എല്ലാ കാലത്തും സ്കൂള് മുടക്കിയിട്ട് അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ആശുപത്രിയിൽ ഇരിക്കണമെന്ന് അതിനർത്ഥമില്ല. എപ്പോഴെല്ലാം സാധിക്കുമോ അപ്പോഴെല്ലാം അമ്മയെ ചികിത്സിക്കൽ ഔദ്യോഗികമായും സ്കൂൾ പഠനപരമായും എത്ര പ്രാധാന്യമുള്ള കാര്യമാണോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ജീവിതാന്ത്യത്തിൽ അമ്മയെ ചികിത്സിക്കുന്നത്, നമ്മൾ അമ്മയോട് സംസാരിക്കുന്നതും അച്ഛനോട് സംസാരിക്കുന്നതും അവരോട് പെരുമാറുന്നതും അവർക്ക് വേദനിക്കുമ്പോഴും സുഖമില്ലാത്തപ്പോഴും അവരോട് കാര്യങ്ങൾ തിരക്കുന്നതും അവർക്ക് മരുന്ന് കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം മക്കളുടെ തലച്ചോറിലും ബുദ്ധിയിലും അതങ്ങോട്ട് പതിയുകയാണ്. അതാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ അങ്ങേരുടെ ജീവിതത്തിൽ ചെയ്തതാണത്. ഇതൊരു ഉപദേശമല്ല. ഞാൻ ലീവെടുത്ത് എൻ്റെ അമ്മയെ ചികിത്സിക്കുമ്പോൾ എൻ്റെ മകനെയും ഞാൻ സ്കൂളിൽ പോകണ്ട തൽക്കാലം എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പലരും എന്നോട് ചോദിച്ചു, ആ കുട്ടിയുടെ സ്കൂൾ എന്തിനാ മുടക്കുന്നത്, പഠിത്തം എന്തിനാ മുടക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷെ അവരോടെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മകൻ കണ്ടുപഠിക്കണം. മറ്റ് പലതും പുറത്തുനിന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ഇത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി എന്ന് വരില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നുകൂടി പറയാം, നമ്മുടെ പൈതൃക വിദ്യകളെല്ലാം, അത് ജ്യോതിഷമായാലും കൃഷിയായാലും വാസ്തുവിദ്യയായാലും മന്ത്രമായാലും തന്ത്രമായാലും, അതുപോലെ തന്നെ നമ്മളുടെ പൈതൃകത്തിൽ ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സയായാലും ഔഷധമുണ്ടാക്കുന്ന ചികിത്സയായാലും എല്ലാം അച്ഛൻ മക്കളെയും കൊണ്ടാണ് പോകുന്നത്. അവർ പുസ്തകം നോക്കി പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് പകരം പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷറാണ് അവർക്ക് ലഭിക്കുന്നത് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ, ഗുരുവിൻ്റെ കൂടെ പോകുമ്പോൾ. അതാണ് ഇവിടെ വേണ്ടത്. അതാണ് വിവേകാനന്ദനും പറഞ്ഞത്, ധർമ്മബോധമുള്ള മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിക്കല്ലിലാണ് ഒരു രാഷ്ട്രമെന്ന മണിമാളിക പണിയേണ്ടത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വരി കൂടി ചേർക്കുന്നു, ഒരു കുടുംബമെന്ന മണിമാളിക പണിയേണ്ടത്. വിവേകാനന്ദൻ രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ സുപ്രഭാത സന്ദേശത്തിൽ കുടുംബമെന്ന മണിമാളിക പണിയേണ്ടത് ധർമ്മബോധമുള്ള
ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ അടിക്കല്ലിലാണ് എന്ന് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ സുപ്രഭാത സന്ദേശം പ്രയോജനപ്പെടട്ടെ. പ്രണാമം, എല്ലാവർക്കും നമസ്കാരം, ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം, നമസ്കാരം.